ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വീഡിയോയിലോട്ട് കടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്താണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്നും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നും പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ക്ലാസ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം, ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ ആദ്യം നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കാം. പ്രൊഡക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊഡക്ഷൻ റൂൾ സിസ്റ്റം എന്നാണ്, ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, ടിപ്പിക്കലി യൂസ് ഇറ്റ് ടു പ്രൊവൈഡ് സം ഫോം ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫോം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. വിച്ച് കൺസിസ്റ്റ് പ്രൈമർലി ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് അബൌട്ട് ബിഹേവിയർ, ബട്ട് ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് ദ മെക്കാനിസം നെസസറി ടു ഫോളോ ദോസ് റൂൾസ് ആസ് ദ സിസ്റ്റം റെസ്പോൺസ് ടു സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫോം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു. അതിൽ മെയിനായിട്ടും ഉണ്ടാവുക സെറ്റ് ഓഫ് റൂൾസാണ്, ഒരു സം സെറ്റ് ഓഫ് റൂൾസാണ് അതിലുണ്ടാവുക. ആ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് സം സെറ്റ് ഓഫ് റൂൾസാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വേണം. സം സെറ്റ് ഓഫ് റൂൾസാണ്, റൂൾസുകൾ ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ റൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്? സം പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ സെറ്റ് ഓഫ് റൂൾസിനെ എഴുതി വെച്ചിട്ടുള്ളത്. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ നമുക്ക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസിലോട്ട് പോവാം. മേജർ കോമ്പണൻസ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർ, മെയിനായിട്ടും 4 കോമ്പണൻസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. അത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ റൂൾസിൽ മെയിനായി പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ടും ഉള്ളത് പ്രൊഡക്ഷൻ റൂൾസാണുള്ളത്. സോ പ്രൊഡക്ഷൻ റൂൾസ് ഓപ്പറേറ്റ് ഓൺ ദ ഗ്ലോബൽ ഡാറ്റാബേസ്. ഈച്ച് റൂൾ യൂഷ്വലി ഹാസ് എ പ്രീ കണ്ടീഷൻ ദാറ്റ് ഈസ് എയ്ദർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് ബൈ ദ ഗ്ലോബൽ ഡാറ്റാബേസ്. ഇഫ് ദ പ്രീ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, the rule is usually be applied. The application of the rule changes the database. എന്താ പറഞ്ഞിട്ടുള്ളത്? സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഡാറ്റാബേസിൽ, നമ്മളിപ്പോൾ രണ്ടാമത് പറയാൻ പോകുന്ന പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ എന്താണ് ഗ്ലോബൽ ഡാറ്റാബേസ് ബേസിൽ അല്ലെങ്കിൽ നോളജ് ബേസിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഈ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ എന്തുണ്ടാവും, ഈ പ്രൊഡക്ഷൻ റൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രീ കണ്ടീഷൻ ഉണ്ടാവും. ആ പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഒരു പ്രൊഡക്ഷൻ റൂളായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു കേസിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഒരു റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇപ്പോൾ ഇന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യുക എന്നുള്ളത് എന്താണ് അതിൻ്റെ ഒരു റൂളാണ്. സോ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. സോ അങ്ങനത്തെ പ്രൊഡക്ഷൻ റൂൾസിൻ്റെ സെറ്റാണ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഒരു കോമ്പണൻ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. അഥവാ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ആ റൂള് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കോമ്പണൻറ്റ്. രണ്ടാമത്തെ കോമ്പണൻറ്റ് ഗ്ലോബൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ നോളജ് ബേസ് എന്ന് നമ്മൾ പറയും. ദ ഗ്ലോബൽ ഡാറ്റാബേസ് ഈസ് ദ സെൻട്രൽ ഡാറ്റ സ്ട്രക്ചർ യൂസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെൻട്രൽ
ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഗ്ലോബൽ ഡാറ്റാബേസിലാണ്. അപ്പോൾ അതിലായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, മെയിനായിട്ടുള്ള നോളജ് ബേസ് അഥവാ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടും കണ്ടെയ്ൻ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ ഗ്ലോബൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ നോളജ് ബേസിലായിരിക്കും. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ കോമ്പണൻറ്റ്സ്. ദെൻ തേർഡ് കോമ്പണൻറ്റ് കൺട്രോൾ സ്ട്രാറ്റജി ആണ്. കൺട്രോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കൺട്രോൾ സിസ്റ്റം ദെൻ ചൂസസ് വിച്ച് അപ്ലിക്കബിൾ റൂൾ ഷുഡ് ബി അപ്ലൈഡ് ആൻഡ് കേസസ് കമ്പ്യൂട്ടേഷൻ വെൻ എ ടെർമിനേഷൻ കണ്ടീഷൻ ഓൺ ദ ഡാറ്റാബേസ് ഇസ് സാറ്റിസ്ഫൈഡ്. ഇഫ് മൾട്ടിപ്പിൾ റൂൾസ് ആർ ടു ഫയർ അറ്റ് ദ സെയിം ടൈം ദ കൺട്രോൾ സിസ്റ്റം റിസോൾവ് ദ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ, ഈ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ റൂൾസ് പറഞ്ഞു. ഈ പ്രൊഡക്ഷൻ റൂൾസ് എവിടെയൊക്കെ എന്ത് ചെയ്യണം അപ്ലിക്കബിളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഏതൊക്കെ ഓർഡറിൽ നമ്മൾ ചൂസ് ചെയ്താലാണ് നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളത് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, ഈ കൺട്രോൾ സ്ട്രാറ്റജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു നമ്മളുടെ പ്രൊഡക്ഷൻ റൂൾസിൽ കുറേ റൂൾസുകൾ ഉണ്ടാവും എന്ന്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ മൾട്ടിപ്പിൾ എന്താണ് ആ സെറ്റ് ഓഫ് റൂൾസ് ഏത് ഓർഡറിലൊക്കെ ആണ് സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നാൽ ഏത് ഓർഡറിൽ ചെയ്താലാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതൊക്കെ ഇത് ആ ഒരു ഓർഡറിൽ ചൂസ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, ഈ കൺട്രോൾ സ്ട്രാറ്റജിയുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, ഇപ്പം മൾട്ടിപ്പിൾ റൂൾസ് ഒരേ സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, കോൺഫ്ലിക്റ്റ് ഒക്കെ വരും അല്ലേ. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൊരു മെക്കാനിസമാണ് എന്ത് കൺട്രോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. നാലാമത്തത് ഒന്നുണ്ട് റൂൾ അപ്ലയർ എന്ന് പറയുന്നത്. റൂൾ അപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾ സ്ട്രാറ്റജിയുടെ ഹെൽപ്പോടു കൂടിയിട്ട് റൂൾസിനെ പ്രൊഡക്ഷൻ റൂൾസിനെ അപ്ലൈ ചെയ്യുന്നത് ആരാണ്, റൂൾ അപ്ലയർ ആണ്. സോ ഇത്രയാണ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മെയിനായിട്ടും നാല് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, സിംപ്ലിസിറ്റി, മോഡുലാരിറ്റി, മോഡിഫയബിലിറ്റി ആൻഡ് നോളജ് ഇൻറ്റൻസി. സോ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ഓഫ് റൂൾസ് അല്ലേ അഥവാ ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലുള്ള ഓരോ സെൻറ്റൻസും എന്താണ് യുണീക്കായി എന്താക്കുക, സിമ്പിളാക്കി മാറ്റുക. യുണീക്കായി കഴിഞ്ഞാൽ ദിസ് യുണീക്നെസ് മേക്സ് ദ നോളജ് റെപ്രസെൻറ്റേഷൻ സിമ്പിൾ ടു എൻഹാൻസ് ദ റീഡബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ റൂൾസ്. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ ഒരു ഇഫ് ദെൻ സ്ട്രക്ചറ് എന്ത് ചെയ്യുക, നമ്മളുടെ പ്രൊഡക്ഷൻ റൂൾസുകളിൽ കൊണ്ടുവരിക. എന്നാൽ എന്താവും, ആ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താവും, സിംപ്ലിസിറ്റി വരും. അഥവാ ഒരു ഇഫ് ദെൻ സ്ട്രക്ചർ, ഇന്നത് ആണെങ്കിൽ ഇന്നത്, അഥവാ ഇന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പർട്ടിക്കുലർ ഇത് ഈ ഒരു സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിക്കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രക്ചർ വന്ന് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ഷൻ റൂളിനും ആ ഒരു സ്ട്രക്ചർ വന്ന് കഴിഞ്ഞാൽ അതിനെന്ത് വരും, ഒരു യുണീക്നെസ് അല്ലേ, സെൻറ്റൻസ് ഒരു യുണീക്കായിട്ട് മാറും. ആ യുണീക്നെസ് എന്ത് ചെയ്യും, നമ്മളുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് എന്താക്കി മാറ്റും, സിമ്പിളാക്കി മാറ്റും, അഥവാ ഒന്നുകൂടി റീഡബിളാക്കി മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സിംപ്ലിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് മോഡുലാരിറ്റിയാണ്. മോഡുലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലുള്ള നമ്മൾ എന്ത് ചെയ്യാതെ നോളജ് അവൈലബിൾ ഈസ് കോഡഡ് ഇൻ ഡിസ്ക്രീറ്റ് പീസസ് ബൈ ദ പ്രൊഡക്ഷൻ സിസ്റ്റം. എന്താ ചെയ്യുന്നത്, നമ്മൾ മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെയാണ് പറയാറ്, മൊഡ്യൂൾസ് ആക്കി മാറ്റുക എന്ന് പറയില്ലേ, ആ ഒരു കൺസെപ്റ്റാണ്. നോളജ് അവൈലബിൾ ആയിട്ടുള്ള നോളജസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പീസസ് ആക്കിയിട്ട് മാറ്റുന്നു. വിച്ച് മേക്സ് ഇറ്റ് ഈസി ടു ആഡ്, മോഡിഫൈ ആൻഡ് ഡിലീറ്റ് ദ ഇൻഫോർമേഷൻ വിത്തൗട്ട് എനി സൈഡ് എഫക്ട്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഇൻഫോർമേഷൻസിനെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. എന്ത് ഇങ്ങനെ പീസസ് ആക്കി മാറ്റി, ഡിസ്ക്രീറ്റ് പീസസ് ആക്കി മാറ്റുന്നത് ഉണ്ട്. സോ മോഡിഫയബിലിറ്റി ആണ് സെക്കൻഡ് ഫീച്ചറായിട്ട് പറയുന്നത്. രണ്ടാമത്തത് മോഡുലാരിറ്റിയാണ് സെക്കൻഡ് ഫീച്ചറായിട്ട് പറയുന്നത്. മൂന്നാമത്തതാണ് മോഡിഫയബിലിറ്റി. മോഡിഫയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂൾസിനെ മോഡിഫൈ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഥവാ പ്രൊഡക്ഷൻ റൂൾസിൽ നമ്മൾ പറഞ്ഞു കുറേ എന്ത് പ്രൊഡക്ഷൻ റൂൾസിന് എന്തുണ്ടാവും, ഒരു സ്കെലിറ്റലായിട്ടുള്ള ഫോം ഉണ്ടാവും ഫസ്റ്റ്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം,
നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് അതിലെ എന്ത് ചെയ്യുന്നു മോഡിഫൈ ചെയ്യാൻ പറ്റണം. സോ മോഡിഫയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്ഷൻ റൂൾസ് ആയിരിക്കണം നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് നോളജ് ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് ബേസ് ഓഫ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം സ്റ്റോപ്പ് യുവർ നോളജ്. നമുക്കറിയാം നോളജ് ഇൻറ്റൻസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോളജ് ബേസിൽ അല്ലെങ്കിൽ ഡാറ്റാ ബേസിൽ എന്തുണ്ടാവുക പ്യുറായിട്ടുള്ള നോളജ് ആയിരിക്കും ഉണ്ടാവുക. അത് എന്ത് ചെയ്യുന്നില്ല ഒരു പ്രോഗ്രാമിംഗ് ആ ഒരു നോളജിൽ എന്ത് ചെയ്യാൻ പാടില്ല. ദിസ് പാർട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ടൈപ്പ് ഓഫ് കൺട്രോൾ ഓർ പ്രോഗ്രാമിംഗ് ഇൻഫർമേഷൻ. അതിൽ പ്രോഗ്രാമിംഗ് ഇൻഫർമേഷൻസ് ഒന്നും കണ്ടെയ്ൻ ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻസ് ഒന്നും അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അതിലെന്തായിരിക്കണം ഇംഗ്ലീഷ് സെൻറ്റൻസിൽ റിട്ടൺ ചെയ്തിട്ടുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നമ്മളുടെ പ്രൊഡക്ഷൻ റൂൾസൊക്കെ നമ്മൾ എഴുതുക എന്തായിരിക്കും പ്യുവറായിട്ട് ഇംഗ്ലീഷിലായിരിക്കും. അതിൽ എന്ത് ചെയ്യില്ല പ്രോഗ്രാമിംഗ് ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫോർമേഷൻസോ ഒന്നും അതിൽ കൊണ്ടുവരാറില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക അതാണ് നോളജ് ഇൻറ്റൻസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ നാല് ഫീച്ചേഴ്സും ഓർത്തു വെക്കുക. ദെൻ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു കോമ്പണൻസിൽ വന്നിട്ടുണ്ടായിരുന്നു കൺട്രോൾ സ്ട്രാറ്റജീസ് എന്നുള്ളത്. കൺട്രോൾ സ്ട്രാറ്റജീസും പ്രൊഡക്ഷൻ സിസ്റ്റം റൂൾസും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോമ്പണൻസ് ആണ്. അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് പോയിൻറ്സും കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അഥവാ ഹൗ, ആദ്യം കൺട്രോൾ സ്ട്രാറ്റജീസ് നോക്കാം. ഹൗ വുഡ് യു ഡിസൈഡ് വിച്ച് റൂൾ ടു ബി അപ്ലൈഡ് വൈൽ സെർച്ചിങ് ഫോർ എ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏത് റൂളാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊരു കൺഫ്യൂഷൻ വരുമല്ലോ. സോ കുറേ റൂൾസ് ഉണ്ട്, അതിൽ ഏത് റൂളാണ് അടുത്ത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുക എന്നുള്ളൊരു കേസ് വരും. സോ ദർ ആർ സെർട്ടൈൻ റിക്വയർമെൻറ്റ് ഫോർ എ ഗുഡ് കൺട്രോൾ സ്ട്രാറ്റജി. സോ ഈ കൺട്രോൾ സ്ട്രാറ്റജി ആണ് ഇതിന് സഹായിക്കുന്നത്. ഈ ഒരു കാര്യം ഈ റൂളിനെ സെലക്ട് ചെയ്യുന്നതൊക്കെ ആരാണ് ഈ കൺട്രോൾ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതിൽ എന്താണ് കൺട്രോൾ സ്ട്രാറ്റജിയിൽ ഉള്ള സം റിക്വയർമെൻറ്റ്സ് ആണ് കൺട്രോൾ സ്ട്രാറ്റജിക്ക് കറക്റ്റായിട്ട് ഈ റൂൾ ചൂസ് ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇ ഷുഡ് കോസ് മോഷൻ. ഒരു മോഷൻ അല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മൂവ്മെൻറ്റ് വേണം അഥവാ കോസ് മോഷൻ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി സിമ്മെട്രിക്. ഈ കൺട്രോൾ സ്ട്രാറ്റജി സിമ്മെട്രിക് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എഫിഷ്യൻ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് എ ഗുഡ് ആൻസർ. അതുപോലെ തന്നെ ഗുഡ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സ്ട്രാറ്റജി ആയിരിക്കണം. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു കൺട്രോൾ സ്ട്രാറ്റജീസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ സിസ്റ്റം റൂൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഡക്റ്റീവ് ഇൻഫർമേഷൻ റൂൾസും അതുപോലെ തന്നെ അബ്ഡക്റ്റീവ് ഇൻഫർമേഷൻ റൂൾസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമുക്കറിയാം നോളജ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എന്തുണ്ട് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോളജ് ആയിട്ടാണ്. നോളജ് ആയിട്ട് നോളജ് ഡാറ്റാ ബേസിൽ അല്ലെങ്കിൽ നോളജ് ബേസിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൽ അതുപോലെ തന്നെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, കൺട്രോൾ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. സോ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം റൂൾസിനെ റൈറ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. അഥവാ ഇഫ് സം കണ്ടീഷൻ ഉണ്ടാവും, ദെൻ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇതിൻ്റെ സെമാൻറ്റിക് ഫോമാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിലായിരിക്കും പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ റൂൾസ് വരുന്നുണ്ടാവുക. സോ ദ പ്രൊഡക്ഷൻ റൂൾസ് ആർ ആൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ റൂൾസിന് നമ്മൾ വിളിക്കുന്ന മറ്റ് പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടീഷൻ ആക്ഷൻ, അതുപോലെ തന്നെ ആൻറ്റിസിഡൻറ്റ് കോൺസിക്വൻറ്റ് പാറ്റേൺ ആക്ഷൻ, സിറ്റുവേഷൻ റെസ്പോൺസ്, ഫീഡ്ബാക്ക് റൂൾസ്, റിസൾട്ട് പേയേഴ്സ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റ് പേരുകളാണ്. ഓക്കെ, അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ടത് ക്ലാസ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സുകളാണ്. മേജർ ക്ലാസ്സസ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ടും നാലെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് മോണോടോണിക് പ്രൊഡക്ഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോണോടോണിക് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതെങ്ങനെ വരുന്ന വെച്ചാൽ യൂസ് ഓഫ് വൺ റൂൾ നെവർ പ്രിവെൻറ്റ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് അനദർ റൂൾ. അഥവാ ഒരു റൂള് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ. അത് ഒരു റൂള് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരു റൂളിനെ അതെന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനത്തെ തരത്തിലുള്ള ഒരു എന്താണ്
ഒന്നാണ് എന്ത്, അതാണ് അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റമാണ് മോണോട്രോണിക് പ്രൊഡക്ഷൻ. അങ്ങനത്തെ തരത്തിലുള്ള ഒരു റൂൾസ് ഉള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ് മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇറ്റ് എനേബിൾസ് ദ സിസ്റ്റം ടു അപ്ലൈ റൂൾസ് സിമൾട്ടേനിയസ്ലി. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളിപ്പോൾ രണ്ട് റൂള് ഒപ്പം സെലക്ട് ചെയ്തു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു റൂള് നമ്മൾ എന്താണ് മറ്റൊരു റൂളിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനത്തെ തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പാർഷ്യലി കമ്മ്യൂട്ടേറ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് പ്രൊഡക്ഷൻ സിസ്റ്റം ഇഫ് എ സെറ്റ് ഓഫ് റൂൾസ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് ബി, ദെൻ എനി അലോവബിൾ കോമ്പിനേഷൻ ഓഫ് ദീസ് റൂൾസ് വിൽ ആൾസോ പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട്. അഥവാ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് എയിലാണുള്ളത്, മറ്റൊരു സ്റ്റേറ്റ് ബിയിലോട്ട്, നമ്മളിപ്പോൾ ഒരു ഒന്നിലധികം പ്രൊഡക്ഷൻ റൂൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എയിൽ നിന്നും സ്റ്റേറ്റ് ബിയിലോട്ട് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനും എന്താണ്, കോമ്പിനേഷൻ ഓഫ് ആ റൂൾസും എന്താണ് അതേ റിസൾട്ട്, അഥവാ എ ടു എ എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും ബിയിൽ നിന്നുള്ള സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്ഷൻ റൂൾസ് ഉള്ള എന്താണ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർഷ്യലി കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദെൻ തേർഡ് ക്ലാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ മോണോട്രോണിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. നോൺ മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് അതിൽ എന്താണ്ടാവുക, ദിസ് പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻക്രീസസ് ദ പ്രോബ്ലം സോൾവിങ് എഫിഷ്യൻസി ഓഫ് ദ മെഷീൻസ് ബൈ നോട്ട് കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് ദ ചേഞ്ചിങ് മെയ്ഡ് ഇൻ ദ പ്രീവിയസ് സെർച്ച് പ്രോസസ്. അഥവാ ഇതെന്താണ്, എഫിഷ്യൻസി കൂട്ടാണ് ചെയ്യുന്നത്, അഥവാ പ്രോബ്ലം സോൾവിങ് എഫിഷ്യൻസി കൂട്ടാണ്. കാരണം തൊട്ട് മുമ്പ് അപ്ലൈ ചെയ്തതിൻ്റെ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യുന്നില്ല, അഥവാ സെർച്ച് ചെയ്തതിൻ്റെ അത് ആ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, അടുത്തത് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ആർ യൂസ്ഫുൾ ഫോം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആസ് ദേ ഡു നോട്ട് ബാക്ക് ട്രാക്ക് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് വെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ആൻ ഇൻകറക്റ്റ് പാത്ത് വാസ് ഫോളോഡ്. ഈ ഒരു കേസിൽ എന്താണ്, ഇതിൻ്റെ മറ്റൊന്നിൻ്റെ കേസിലൊക്കെ നമ്മളിപ്പോൾ ഒരു റൂൾ അപ്ലൈ ചെയ്തു, ദെൻ കറക്റ്റായിട്ടുള്ള റൂളായിരുന്നു ആ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റൂള് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, തിരിച്ച് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലൈ ചെയ്തതിലോട്ട് വരാൻ പറ്റും. പക്ഷേ നോൺ മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നില്ല, ബാക്ക് ട്രാക്ക് ചെയ്യുന്നില്ല, കറക്റ്റ് റൂളല്ല ചൂസ് ചെയ്തതെങ്കിലും അതെന്ത് ചെയ്യുന്നില്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ള പാത്തിൽ തന്നെ അതങ്ങനെ പോകും. അതാണ് നോൺ മോണോട്രോണിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അങ്ങനത്തെ തരത്തിലുള്ള റൂൾസ് ഉള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ് എന്താണ് നോൺ മോണോട്രോണിക് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഫൈനലി നമ്മളുടെ ഫോർത്ത് ക്ലാസ്സസ് ആണ് കമ്മ്യൂട്ടേറ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് വെൻ ദ ഓർഡർ ഓഫ് ഓപ്പറേഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ. എന്താ പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്യില്ലേ, റൂൾസ് ചൂസ് ചെയ്യില്ലേ, അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഓപ്പറേഷൻ എന്തല്ല, ഇനി അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിലെന്തായിരിക്കും, ചേഞ്ചസ് ആർ റിവേഴ്സിബിളാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.